രാജ്യത്തെ കർഷകരുടെ സമരത്തിന് സമസ്ത മേഖലകളിൽ നിന്നും പിന്തുണ ഉയരുന്നു. ഗാന്ധി ദർശൻ സമിതി പ്രവർത്തകർ കാഞ്ഞങ്ങാട്ടെ മുഖ്യ തപാൽ ഓഫീസിനു മുന്നിൽ ഐക്യദാർഢ്യ ധർണ നടത്തി. രാജ്യതലസ്ഥാനത്തെ കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും കർഷകർക്ക് വേണ്ടാത്ത കാർഷിക നിയമം പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഗാന്ധി ദർശൻ സമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ ധർണാസമരം നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് പി പത്മനാഭൻ നായരുടെ അധ്യക്ഷതയിൽ KPCC ജനറൽ സെക്രട്ടറി ജി രതികുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നരഹത്യാ കേസെടുക്കണമെന്നും സുപ്രീംകോടതി ഇടപെട്ടിട്ടും നമുക്ക് അന്നം തരുന്ന മണ്ണിനോട് മല്ലടിക്കുന്ന കർഷകരോടുള്ള സമീപനത്തിൽ ഒരു മനസ്സലിവ് പോലും കേന്ദ്ര സർക്കാരിന് തോന്നുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇത് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. ഇത് രാജ്യം വെട്ടിപ്പിടിക്കുവാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ സമരമല്ല. ഈ സ്വന്തം മണ്ണിൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ യഥേഷ്ടം ആ ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനും അത് ഉപയോഗിക്കുവാനും നമ്മ മനുഷ്യ കേരള ഇന്ത്യയിലെ കർഷകർക്കുള്ള അവകാശങ്ങൾ കൈകടക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾ തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് 48 ദിവസക്കാലമായി ഡൽഹിയിലെ ഈ കൊടും തണുപ്പിൽ ഈ ഇന്ത്യയിലെ കർഷകർ സമരം ചെയ്യുന്നത്. ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറി KK ബാബു, കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് UV റഹ്മാൻ, കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KP ബാലകൃഷ്ണൻ, സമിതി ജില്ലാ സെക്രട്ടറി ബാബു കോഹിനൂർ, ട്രഷറർ വില്യംസ് ജോസഫ്, കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി വിനോദ് ആവിക്കര, സമിതി വെള്ളരിക്കുണ്ട് ബ്ലോക്ക് പ്രസിഡന്റ് ജോസ് പനക്കത്തോട്ടം, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് എം പുരുഷോത്തമൻ, കൃഷ്ണൻ പാച്ചേനി, മണ്ഡലം സെക്രട്ടറി OV ബാബു, രാധാകൃഷ്ണൻ മാസ്റ്റർ, അനീഷ് കടപ്പുറം തുടങ്ങിയവർ സമരത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.